പാൽനിലാവ് പോലെ, നന്മയുടെ വെള്ളരിപ്രാവ് പോലെ ഒരമ്മ. ഞങ്ങളുടെ സ്വന്തം അമ്മ. ഇനിയും ശതാബ്ദങ്ങൾ ഈ അമ്മ ഞങ്ങൾക്ക് വിളക്കായി വഴികാട്ടണമേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ആ അമ്മയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു വെണ്മയാം ഒരമ്മ. ഈ കടലിലെ ഓളങ്ങളും വിശാലമായ നീലാകാശവും നമ്മോടൊരു കഥ പറയുകയാണ്, ഒരു ജീവിതകഥ. പിൻതലമുറകളിലേക്ക് വെളിച്ചം പകർന്ന് പ്രശോഭിക്കുന്ന പ്രകാശഗോപുരമായ ഈ അമ്മയുടെ ജനനം മധ്യ തിരുവിതാംകൂറിന്റെ തിരുമുറ്റമായ പെരിയാറിന്റെ തീരത്ത്, ആലുവ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്. പെരുമ്പ്രായിൽ തറവാട്ടിലെ ശ്രീമാൻ പി ആർ പോളിന്റെയും ശ്രീമതി മേരി പോളിന്റെയും പുത്രിയായി 1928 മെയ് 11 ത്രേസ്യ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ലീല എന്ന നമ്മുടെ അമ്മ 4 സംഗമഭൂമിയിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു വിജയഗാഥയുടെ കഥ പറയുകയാണ്. സിസ്റ്റർ ബേസിൽ, ബാബു, ജോയ്, സുശീല, ബാലൻ എന്നിവരാണ് അമ്മയുടെ സഹോദരങ്ങൾ. അമ്മയുടെ പ്രൈമറി വിദ്യാഭ്യാസം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെന്റ് സേവ്യർ ഹൈസ്കൂളിലുമായിരുന്നു. 1948 പിതാവിന്റെ മരണശേഷം വിദ്യാഭ്യാസം തുടരാൻ നിവൃത്തിയില്ലാതെ വന്നതിനാലും കലാപരമായ അവളുടെ കഴിവുകൾ കണ്ടെത്തിയതിനാലും പിതൃസഹോദരൻ പി ആർ ആന്റണി ലീലയെ തയ്യലിന് ചേർത്തു. അന്നുമുതൽ ഇന്നോളം തയ്യലെന്ന കലയെ ഈ അമ്മ നെഞ്ചിലേറ്റി. ദേവാലയ ഗായക സംഘത്തിൽ അംഗമായിരുന്ന ലീല സമർപ്പിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കാരണവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു. മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാഗ്യമെന്നല്ലാതെ മറ്റെന്താണിതിന് പറയേണ്ടത്? 1949 ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കൊറ്റനല്ലൂർ ഗ്രാമത്തിലെ ഇടപ്പള്ളി തറവാട്ടിലേക്ക് കൊച്ചന്തോണി ഏലിയാ ദമ്പതികളുടെ മകനായ ജോസഫിന്റെ കരം പിടിച്ച് വലതുകാൽ വച്ച് കടന്നുവന്ന ഈ അമ്മ ഒരു ഉത്തമ കുടുംബിനിയായും പക്വമതിയായ സഹധർമ്മിണിയായും ആ ജീവിതം സമർപ്പണബോധത്തോടെ അർപ്പിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ തലമുറ കുദാശ ചെയ്ത് തരുന്ന താലി അഴിച്ചുവെച്ച് അവർക്ക് സൗകര്യമുള്ള ആഭരണങ്ങൾ അണിയുക. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്നാണ് വേദപുസ്തകത്തിലുള്ളത്. ഇത് എൻ്റെ 63 ദാമ്പത്യ ജീവിതത്തിൻ്റെ അടയാളമാണ്. ഇത് കർത്താവിനും എൻ്റെ ഭർത്താവിനും കൊടുത്ത വാഗ്ദാനത്തിൻ്റെ അടയാളമാണ്. മാതൃകാപരമായ അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 ആൺമക്കളും 3 പെൺമക്കളും അവർക്ക് കൂട്ടായി. ഇന്ന് 14 8 ചെറുമക്കളും അടങ്ങുന്ന തലമുറയുടെ സമ്പൂജ്യ സ്ഥാനത്താണ് ഈ അമ്മ. 1995 സെപ്റ്റംബർ 26 നെഞ്ചകം പിളർക്കുന്ന വേർപാടിന്റെ നിമിഷങ്ങൾക്ക് ഈ അമ്മ മൂകസാക്ഷിയായി. ഈ കല്ലറയ്ക്ക് മുൻപിൽ സ്വപ്നസുന്ദരമായ ഒരു ദാമ്പത്യത്തിന്റെ സ്മരണകളിലൂടെ അമ്മ സഞ്ചരിക്കുകയാണ്. Thank you.
അച്ഛൻ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഞാനൊരു പട്ടുവസ്ത്രം പട്ടു സാരി കൊടുത്തിട്ട് ചെന്നു. അപ്പം എന്നെ നല്ല മാതിരി നോക്കി, എനിക്ക് നോക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സാരി കൊടുത്തിട്ടാണെന്ന്. അപ്പോൾ എന്തിയാ എന്നെ നോക്കണത്? അപ്പോൾ ഞാൻ ഇനി നിനക്ക് സെലക്ട് ചെയ്ത് തരാൻ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വെള്ള വസ്ത്രം ഉടുപ്പിക്കാനാണോ ഈ പറയണത്? അതെ, നീ അപ്പച്ചൻ അപ്പം അപ്പച്ചൻ പറഞ്ഞു അതെ നീ ഇനി വെള്ളസാരി ഉടുത്താൽ മതി. അന്ന് മുതൽ പിന്നെ ഞാൻ വെള്ളസാരിയാണ് ഉടുത്തിരിക്കുന്നത്. 17 വർഷമായി. അമ്മയ്ക്കോർക്കാൻ ഒട്ടേറെ അനുഭൂതിദായകമായ നിമിഷങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ പ്രിയതമന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന അമ്മയ്ക്ക് പതറാതെ ഇടറാതെ മുന്നോട്ടു പോകാൻ താങ്ങായി തണലായി മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചേർന്ന് ഭൂമിയിൽ ഇന്നൊരു സ്വർഗം തീർക്കുകയാണ്. ഈ ദേവാലയം ഈ പുണ്യചരിതയായ അമ്മയുടെ അഭയകേന്ദ്രമാണ്. തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും സ്തുത്യർഹമായി നിറവേറ്റിയ ഈ അമ്മയ്ക്ക് ആശ്വാസവും മുൻപോട്ടുള്ള പാതകളിൽ കരുത്തും ധൈര്യവും നൽകുന്നത് ഈ ദേവാലയത്തിലെ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഉണ്ണീശോയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈവാനുഭവമുള്ള സന്ദർഭം എൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നതായിരുന്നു. ഒരു വലിയ ആളെ എന്നെ സന്ദർശിക്കാൻ വരുന്ന അനുഭൂതിയായിരുന്നു. ആ വലിയ ആള് ഏത് ദേവാലയത്തിൽ ചെന്നാലും ആ വലിയ ആളെ ഈശോയെ സ്വീകരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴും ദൈവിക ചിന്തയിൽ മനം ലയിക്കുമ്പോഴും ആത്മീയ തലത്തിലേക്ക് അമ്മ ഉയർത്തപ്പെടുകയാണ്. താൻ നേതൃത്വം നൽകിയ കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്കും സുഹൃത്ത് വലയങ്ങളിലേക്കും സാമൂഹ്യ തലത്തിലേക്കും അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഒഴുകിയെത്തുകയാണ്. നമ്മുടെ ഏതാവശ്യത്തിനും മദ്യമില്ലാതെ നടത്തുന്നത് അപമാനമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും നാടിനും ദോഷം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രവണത മാറ്റിയെടുക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും അഭ്യർത്ഥനയും. ഇത് അമ്മയുടെ ഭർതൃഗൃഹം. 1951 ഒക്ടോബർ 12 പിറന്ന ജെന്നിയും 1954 നവംബർ 14 ജനിച്ച വിന്നിയും 1957 മാർച്ച് 16 ജനിച്ച മേരിയും 1959 മാർച്ച് 25 ജനിച്ച ആന്റണിയും 1962 ഓഗസ്റ്റ് 6 ജനിച്ച പോളുമാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ. ഇവർക്ക് 14 കുട്ടികളും 8 പേരക്കുട്ടികളുമുണ്ട്. ഓരോ മക്കളോടൊത്ത് താമസിക്കാൻ ആഗ്രഹിച്ച ഈ അമ്മ ജീവിതത്തിന്റെ വ്യഗ്രതയിൽപ്പെട്ടുഴലുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചും അവരുടെ സംരംഭങ്ങളിൽ സഹകരിച്ചും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും തൊട്ടു പിന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. പത്രം വായനയിലൂടെ അനുദിന ജീവിതത്തിലെ നിത്യസംഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ 85-കാരിയിൽ പുത്തൻ അറിവുകളുടെ ശേഖരവുമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം
ആറ് മുതൽ പതിനൊന്ന് വരെ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്കും നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അങ്ങേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്ക് ഉള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിന് അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. നന്മ നേറഞ്ഞോരമേ തിന്മയിൽ നിന്നു നമ്മേ കാത്തു രക്ഷിക്കാമേ കനിവുള്ള കന്നിയമ്മേ നിന്മലർ പതന്നിൻ ദാസരിത കുമ്പിടുന്നേ നിന്മലർ പതന്നിൻ ദാസരിത കുമ്പിടുന്നേ നിന്നിന വിധയൻ മനമതിൽ വാഴ്ത്തിടുന്നേ നിന്നിന വിധയൻ മനമതിൽ വാഴ്ത്തിടുന്നേ പാപിയേ പാലയ പാലകേയ നന്മ നിറഞ്ഞോരമ്മേ തിന്മയിൽ നിന്നു നമ്മേ കാത്തു രക്ഷിക്കാമേ കനിവുള്ള കന്നിയമ്മേ. എൻ്റെ എല്ലാ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചെറുമക്കളും ഭാവിയിൽ വരാനുള്ള മക്കളും എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ച് കാണാനാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന. ഈ വെൺമയാം അമ്മയുടെ പാദസ്പർശമേറ്റ ഓരോ മണൽത്തരികളെയും സാക്ഷിയാക്കി നമുക്കോരോരുത്തർക്കും എന്നും സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ഐക്യത്തോടെ ജീവിച്ച് നമുക്കും അമ്മയുടെ നല്ല മക്കളാകാം.